ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2022 ജൂലൈ സെഷനിലെ ഫ്രഷ് അഡ്മിഷൻ ഇഗ്നോക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് ജൂലൈ 31 ആയിരുന്നില്ലേ അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. അത് നമുക്ക് എക്സ്റ്റെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 12 വരെ നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ബോത്ത് ഓൺലൈൻ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് പ്രോഗ്രാംസിന് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഗ്നോക്കകത്ത് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ കഫേ പോയിട്ടൊക്കെ അഡ്മിഷൻ എടുക്കാം. പക്ഷേ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ലോണം കോഴ്സിനെ പറ്റിയ ധാരണയും അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രം സെൽഫായിട്ടും അക്ഷയയിലൊക്കെ പോയി ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. യു ജി പ്രോഗ്രാംസിനൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നത് 200 രൂപയും പി ജി പ്രോഗ്രാംസിന് ഇൻക്ലൂഡിംഗ് MBA പോലുള്ള പ്രോഗ്രാംസിന് നമ്മൾ 300 രൂപയാണ് നമ്മുടെ സർവീസ് ചാർജ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മൾ ത്രൂ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷന് ശേഷം നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് കോഴ്സിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഷെയർ ചെയ്യില്ല. നിങ്ങളുടെ ഇഗ്നോക്കകത്ത് വരുന്ന മെയിൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ്, ഡേറ്റ്സ്, എക്സാം, അസൈൻമെൻറ്റ് എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു പൊതുവായ ധാരണകളെല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. നമ്മളീ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതിന് മാത്രമാണ് സർവീസ് ചാർജ് വാങ്ങുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, യാതൊരു കാരണവശാലും ഈ ഒരു വാട്സപ്പ് നമ്പറിലോട്ട് ഡൗട്ടുകൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കരുത്. നമ്മളൊരു കാരണവശാലും അത് നോക്കുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ പല വീഡിയോസ് നമ്മൾ പല ടൈപ്പിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടും മാറും. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഈ ഒരു വാട്സപ്പ് നമ്പർ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാനുള്ള നമ്പർ മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് വരാം. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ BA ഹോണേഴ്സും അതുപോലെ തന്നെ BA ജനറലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഏതാണ് ഇതിൽ കുറച്ചും കൂടി നല്ലത്, ഞാൻ ഏതാണ് പ്രിഫർ ചെയ്യുന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ പ്രിഫർ ചെയ്യുന്നത് BA ഹോണേഴ്സ് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പറയാൻ കാരണമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാമും നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ BA ജനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പ്രോഗ്രാം തന്നെയാണ്. 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കാവുന്ന പ്രോഗ്രാമാണ്. മാക്സിമം ഇതിൻ്റെ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് 6 വർഷമാണ്. അപ്പോൾ ഈ ഒരു 6 വർഷം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ 6 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അഡീഷണൽ ഒരു 3 വർഷം കൂടി കിട്ടും. ഈ ഒരു 6 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയാൽ മതി. അതുപോലെ തന്നെ ഇതിനകത്ത് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദി മീഡിയം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BA ജനറൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസിപ്ലിൻസ് താഴെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ BA ജനറലിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഡിസിപ്ലിന് മെയിനായിട്ട് ചൂസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട 2 സബ്ജക്റ്റുകൾ കൊടുക്കാൻ പറ്റും, 2 ഡിസിപ്ലിൻ കൊടുക്കാൻ പറ്റും. ഈ ഡിസിപ്ലിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കോഴ്സുകൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരാൾ BA ജനറൽ എടുത്തേക്കുന്നത് ആന്ത്രപ്പോളജി എക്കണോമിക്സ് ആണ്, വേറൊരാൾ ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ 2 പേർക്കും അവരുടെ സബ്ജക്റ്റിൽ നല്ലോണം മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ സൈക്കോളജി ആണ് ഇതിലെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 600 രൂപ ഫീസിൽ മാറ്റം വരും കേട്ടോ. പിന്നെ അതിൻ്റെ നോർമലി ഫീസ് വന്നിട്ടുള്ളത് 11,400 രൂപയാണ്. അതായത് ഇയർലി നിങ്ങൾക്ക് 3,800 രൂപയാണ് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 3,800 പ്ലസ് ഇഗ്നോയുടെ പ്രോസസ്സിംഗ് ചാർജ് 300 അടക്കം 4,100 ഇഗ്നോക്ക് പേ ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജി ആകുമ്പോൾ 600 രൂപ നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എക്സ്ട്രാ പേ ചെയ്യണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കടുത്ത BA ഹോണേഴ്സ് പ്രോഗ്രാം എടുക്കാം. BA ഹോണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ട് ഒരു ഡിഗ്രി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിനെയാണ് നമ്മൾ ഇഗ്നോക്കകത്ത് ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് BAയിൽ തന്നെ നമുക്ക് ഒരുപാട് ഹോണേഴ്സ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇപ്പോൾ പെർഫോമിംഗ് ആർട്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ആന്ത്രപ്പോളജി, അങ്ങനെ ഒരുപാട് ഹോണേഴ്സ് പ്രോഗ്രാം ഇഗ്നോക്കകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടാണ് ഒരു കോഴ്സ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോണേഴ്സ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ബാച്ചലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് ഇംഗ്ലീഷ് എന്നുള്ളത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് BA ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ BA ഹോണേഴ്സ് തന്നെ എടുക്കണം. ഒരു കാരണവശാലും BA ജനറൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ഡ്യൂറേഷൻ 3 വർഷമാണ്, മാക്സിമം 6 വർഷം കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ മീഡിയം ഇംഗ്ലീഷ് ഉണ്ട്, കാരണം BA ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എലിജിബിലിറ്റി വരികയാണെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്യാം.
ഫീ സ്ട്രക്ചറിൽ മാറ്റമുണ്ട്. ഫീ സ്ട്രക്ചർ അവിടെ 3800 പെർ ഇയർ ആയിരുന്ന സമയത്ത് ഇവിടെ 4200 പെർ ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു മാറ്റം, ചെറിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 രൂപയുടെ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഗ്നോയുടെ പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 300, അത് കോമൺ ആണ്. ഇഗ്നോയ്ക്കകത്ത് ഏതൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്രോസസ്സിംഗ് ചാർജ് 300 രൂപ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹോണേഴ്സിന് 4200 പെർ ഇയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 4200 പ്ലസ് 300 അടക്കം 4500 നിങ്ങൾക്ക് ഇഗ്നോയ്ക്കകത്ത് പേ ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ തന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളത് ഈ ഒരു ബി എ ജനറലും ബി എ ഹോണേഴ്സും സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത്. അതായത് ബി എ ജനറൽ ആണെങ്കിൽ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഡിസിപ്ലിൻ ചൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ആന്ത്രപ്പോളജി എക്കണോമിക്സ് എന്ന് ചൂസ് ചെയ്ത ഒരാൾക്ക് ഒരു കാരണവശാലും ആള് സർട്ടിഫിക്കറ്റിൽ ബി എ ജനറൽ എന്നിട്ട് മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആന്ത്രപ്പോളജി എക്കണോമിക്സ് അത് കാണിക്കില്ല, ഒരു കാരണവശാലും കാണിക്കില്ല. നിങ്ങളുടെ കോഴ്സ് ബി എ ജനറൽ എന്ന് തന്നെയാണ് കാണിക്കുള്ളൂ. അതേസമയം നിങ്ങൾ ഹോണേഴ്സ് പഠിച്ച ഒരാളാണ്, അതായത് നിങ്ങൾ ബി എ ഇംഗ്ലീഷ് ഹോണേഴ്സ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറയും. ഓക്കെ, അതാണ് ഈ ഒരു ഹോണേഴ്സും അതുപോലെ തന്നെ ജനറൽ പ്രോഗ്രാം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പം നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോണേഴ്സ് തന്നെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി മതി, എനിക്കൊരു ഡിഗ്രി മതി, ഒരു 3 വർഷത്തെ ഡിഗ്രി മതിയെങ്കിൽ ബി എ ജനറൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹോണേഴ്സ് ഉള്ള ഇംഗ്ലീഷ്, അതായത് ഹോണേഴ്സ് പ്രോഗ്രാംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബി എ ജനറലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബി എ ഹോണേഴ്സിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രോസ്പെക്ടസ് നോക്കുക. പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് നോക്കുക. അതിനകത്ത് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബി എ ജനറലിനെ ഡിസിപ്ലിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് മാറുന്ന സബ്ജക്റ്റുകളടക്കം അതിനകത്ത് നല്ലോണം പറയുന്നുണ്ട്. ഫീസും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കിയിട്ട് മാത്രം കോഴ്സുകൾ ചൂസ് ചെയ്യട്ടോ. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാണ്ടായിരുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം മാറ്റാനൊക്കെ നല്ല പണിയാണ്. ഇഗ്നോയ്ക്ക് ആദ്യം ക്യാൻസലേഷൻ കൊടുക്കണം, പിന്നെ റീഫണ്ട് ആവണം, പിന്നെ പുതിയൊരു അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, നിങ്ങൾക്ക് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രം ഇഗ്നോയ്ക്കകത്ത് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന നമ്പർ ഒരു കാരണവശാലും ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ട് ചോദിച്ച് അങ്ങോട്ട് വരരുത്. നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാനുള്ള നമ്പർ മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.